ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ അലോസെറ്റാറിലാണുള്ളത്. അവിടുന്ന് സുങ്കപ്പെട്ടാണിക്ക് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റേ ആണ് മലേഷ്യയിലെ. അപ്പോൾ രാവിലെ തന്നെ ഏകദേശം 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷേ നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു. സൈക്കിളൊക്കെ പാക്ക് ചെയ്തു, ഇതാ ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്, അദ്ദേഹം അവിടെ വന്നു, നമുക്ക് രാവിലത്തെ ചായ ഓഫർ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഇല്ല, പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് യൂനുസ് എന്ന് പറഞ്ഞ പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. തലേന്ന് വന്ന് ക്ഷണിച്ചതാണ്, നേരിട്ട് വന്ന് ക്ഷണിച്ചു. അപ്പോൾ അവിടെ പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ലൈറ്റായിട്ട് കഴിക്കാം. അങ്ങനെ മലേഷ്യൻ സ്റ്റൈൽ ഫുഡ്, രാവിലത്തെ ചായൻ്റെ കൂടെ മലേഷ്യൻ സ്റ്റൈൽ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മലേഷ്യയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ എന്തിലും ചായയിലായാലും എന്തിലായാലും അവർ ഐസിൻ്റെ ക്യൂബ്സ് ഇടും, ഐസ് ഇടും. അങ്ങനെ അവർ കുടിക്കാറുള്ളൂ, ചൂടോടെ അവർ കുടിക്കില്ല. അവർ ഐസിൻ്റെ ക്യൂബ്സ് ഇട്ടിട്ടാണ്, കോഫി ആയാലും ചായ ആയാലും ഏത് ഐറ്റംസ് ആയാലും ഐസിൻ്റെ ക്യൂബ്സ് ഇട്ടിട്ടേ കുടിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള പലഹാരങ്ങളാണ്. ഒരുപാട് മധുരമൊന്നുമില്ല, ലൈറ്റ് മധുരം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ അല്ല, ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. നല്ല ജെല്ലി ടൈപ്പാണ്. ഇതാണ് നമ്മുടെ യൂനുസ് ബ്രോൻ്റെ വീട്. അവർ മലേഷ്യയിൽ താമസിക്കുന്ന വീടാണിത്. അവിടെ എത്തി ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്തപ്പോഴേക്കന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അവിടുന്ന് നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദറാണത്, അവർക്ക് അവിടെ ബിസിനസ്സാണ്. അവിടെ എന്തൊക്കെയോ ഗ്രോസറി ഷോപ്സൊക്കെ ഉണ്ട്, അതിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചതായിരുന്നു. രാവിലെ തന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി, ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ആട് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട്, നല്ല ഹെവി ആയിട്ട് കഴിച്ചു. എന്നാൽ ഒരുപാട് ജ്യൂസ് ഉണ്ടായിരുന്നു, ബാക്കി വന്ന ജ്യൂസ് ഞങ്ങൾ ബോട്ടിലിൽ ഫില്ല് ചെയ്തു. കാരണം സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കാമല്ലോ. അങ്ങനെ ജ്യൂസൊക്കെ എടുത്തു, അവരോട് യാത്ര പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. നമ്മുടെ നാട്ടിലെ കേരളത്തിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ളൊരു അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ ഒരുപാട് ദൂരം ആളുകളൊന്നും ഇല്ലാത്ത ഒരുപാട് ഏരിയകളുണ്ട്. പക്ഷേ നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുന്ന് ഏത് ഫോട്ടോ എടുത്താലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം അവിടുത്തെ ആകാശം ഭയങ്കര ബ്ലൂയിഷ് കളറാണ്, ചുറ്റും നല്ല മനോഹരമായ വൃക്ഷങ്ങളും കൂടാതെ പനയുടെ തോട്ടങ്ങളുണ്ട്. അവിടെ ഒരുപാട് പനകളുടെ തോട്ടമുണ്ട്. അപ്പം ചുറ്റും അതൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ഫീലിംഗ് ആയിരുന്നു മലേഷ്യയിൽ എത്തിയ ഉടനെ. കാരണം നല്ല വൃത്തിയാണ്, റോഡിൻ്റെ സൈഡിലൊന്നും ഒരു അഴുക്ക് പോലും ഉണ്ടാവില്ല, ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് പോലും റോഡിൻ്റെ സൈഡിലൊന്നും കാണാൻ പറ്റില്ല. നല്ല വൃത്തിയാണ്, നല്ല അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ പോകുന്നത് പഴയ ട്രങ്ക് റോഡിലൂടെയാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 10:11 മണിയായി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എനിക്ക് പള്ളിയിൽ പോകണം. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ റൈഡ് ചെയ്തു, ഒരു 11:30-12 മണിയാകുമ്പോഴേക്ക് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തണം, എന്നാലേ എനിക്ക് പള്ളിയിൽ കൂടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 12 മണിയോടുകൂടി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. റൂമിൽ പോയി വേഗം ഫ്രഷായി. തൊട്ടടുത്ത് പാർക്കിൻ്റെ നടുവിലൊരു പള്ളി ഉണ്ടായിരുന്നു, വലിയൊരു പള്ളിയാണ്, ഒരുപാട് വലുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആ പള്ളിയിലേക്ക് പെട്ടെന്ന് തന്നെ സൈക്കിളും എടുത്ത് അവിടേക്ക് പോയി. വളരെ വലിയൊരു മനോഹരമായൊരു പള്ളിയാണ്. ആ പള്ളിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വലിയ ഫാനാണ്, നമ്മുടെ ഡിക്കാത്ലോണിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലത്തെ വലിയൊരു ഫാനാണ്. നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ചെറിയ ഒരുപാട് ഫാനുകളായിരിക്കും, പക്ഷേ ഇവിടെ ഒന്നു തന്നെ ഒരു വലിയൊരു ഹാളിലേക്ക് ഒരൊറ്റ ഫാൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ കവർ ചെയ്യും. അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് കുറേ ഇരുമ്പിൻ്റെ ഇത് സ്ട്രിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പൊട്ടി തലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടാവില്ല, അതുകൊണ്ട് വളരെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സേഫ്റ്റി സ്ട്രിങ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സുങ്കിപ്പെട്ടാണിയിൽ ഞങ്ങൾ താമസിച്ച സ്ഥലമാണിത്. ഇതൊരു ജസ്റ്റ് പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ താമസിച്ച വീട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പാർക്കിലേക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഗസ്റ്റിന് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ യൂസ് ചെയ്യാം, നല്ല അടിപൊളിയായിരുന്നു സ്റ്റേ. നമുക്ക് ടെറസ് കംപ്ലീറ്റ് യൂസ് ചെയ്യാം, പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു റൂമാണ് വിത്ത് AC.
അപ്പോൾ ഗസ്റ്റിന് താമസിക്കാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് വളരെ അടിപൊളിയായിരുന്നു അവിടുത്തെ താമസം. നേരെ ഓപ്പോസിറ്റ് വലിയൊരു പാർക്കാണ്. വൈകുന്നേരങ്ങളിൽ അവിടെ ഒരുപാട് ഫാമിലി വന്നിട്ട് കളിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അവരുടെയൊക്കെ കളികളൊക്കെയാണ്. ഒരുപാട് ആളുകൾ നടക്കാനൊക്കെ ആയിട്ട് വരുന്ന നല്ല ലൈവായിട്ടുള്ള ഒരു പാർക്കാണ്. ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു സുങ്കിപ്പെട്ടാണെങ്കിൽ. അപ്പോൾ ഡെയിലി വൈകിട്ട് ഇങ്ങനെ പാർക്കിലേക്ക് നടക്കാൻ പോവും. അവിടെ ചുറ്റുപാട് ഒരുപാട് വലിയൊരു പാർക്കാണത്. അപ്പം ഒരുപാട് നടന്ന് ആളുകളൊക്കെ ആയിട്ട് കുറേ ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ജേഴ്സി കാണുമ്പം അവർ വന്ന് ചോദിക്കും ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഇതവിടെ കണ്ടൊരു ബലൂൺ വിൽക്കുന്ന ആളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ നോക്കി, ഒരുപാട് തരത്തിലുള്ള ഷേപ്പ് ആ ബലൂൺ വെച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട്, വളരെ അടിപൊളിയായിട്ട് നോക്കി നിന്നു അദ്ദേഹം ഉണ്ടാക്കുന്നത് കണ്ടാൽ നമുക്കിങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല. ഓരോ ഐറ്റംസ് കഴിയുന്നതോറും പുതിയ പുതിയ രൂപങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുന്ന് പോകാൻ തോന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കിയിരുന്നു പോവും അദ്ദേഹത്തിൻ്റെ കഴിവ്. വളരെ അടിപൊളിയാണ്. ശരിക്കും എൻജോയ് ചെയ്തു. അതാ നിങ്ങൾക്ക് കാണാം, രണ്ട് പക്ഷികൾ ഇരിക്കുന്നത്. അതൊരു മോഡലാണ്, ഇത് വേറൊരു മോഡൽ. അങ്ങനെ ഒരുപാട് വളരെ വെറൈറ്റി ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ട്. ആകെ വൺ റിങ്കിറ്റേ ഉള്ളൂ. വൺ റിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 rupees, ഇന്ത്യൻ റുപ്പീസ്. വളരെ ചീപ്പാണ്. പക്ഷേ പല വെറൈറ്റി ഷേപ്പിലാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ഇതുവരെ കാണാത്ത പല വെറൈറ്റി ഷേപ്പിൽ. ഒരുപാട് നേരം ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കഴിവ് നോക്കിയിരുന്നു. പിന്നീട് ഞാനവിടെ വീണ്ടും ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് പാടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ആ ഗ്രൗണ്ടിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ് അതിലൂടെ നടക്കുമ്പോൾ. സമയം പോകുന്നത് അറിയില്ല. ഒരുപാട് ആളുകൾ, നല്ലൊരു അറ്റ്മോസ്ഫിയർ. എനിക്ക് അവിടുത്തെ താമസവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ പാർക്കും എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിരുന്നു. അടിപൊളിയായിരുന്നു അവിടുത്തെ സ്റ്റേ. ഇതവിടെ തൊട്ടടുത്ത് കണ്ടൊരു പൂച്ചാണ് കേട്ടോ. ആരുടെ കൂടെ വന്നതാണ്. പക്ഷെ ഭയങ്കര മടിയത്തിയാണ്, ഒരു രക്ഷയില്ല. മടി എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുന്നേക്കാൻ പോലും പുള്ളിക്കാരത്തേക്ക് സൗകര്യമില്ല. എഴുന്നേക്കൂല തന്നെ, ഒരു രക്ഷയില്ല. എത്ര തള്ളി എഴുന്നേപ്പിക്കാൻ നോക്കിയെന്നറിയാമോ. ഇപ്പോഴത്തെ ഒരു ഭൂമി കുളിക്കാലും അറിയില്ല എന്നുള്ള രീതിയിൽ കണ്ണടച്ച് കിടക്കുക. ആരെങ്കിലും കണ്ടാൽ കണ്ണ് തുറന്ന് എഴുന്നേക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് കണ്ണും അടച്ച് അവിടെ കിടക്കുക. ഞാൻ ഒരുപാട് ശ്രമിച്ചു അതിനൊന്ന് എഴുന്നേപ്പിക്കാൻ, ഒരു രക്ഷയില്ല. ഭയങ്കര മടിയാ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര മടിയുള്ള പൂച്ചനെ കാണുന്നത്. അതിൻ്റെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിരുന്നു, ജീനും ഷർട്ടും. അത് നടക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് വളരെ രസമായിരുന്നു. ഞാൻ കുറേ നേരം അതുമായിട്ട് സ്പെൻഡ് ചെയ്തു. എനിക്ക് പൂച്ചനെ ശരിക്കും പറഞ്ഞാൽ കയ്യിലെടുക്കാനൊക്കെ ഒരു പേടിയാണ്. പക്ഷേ ഇതിനെന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ലായിരുന്നു. കാരണം റിയാക്ട് ചെയ്യുന്നില്ല. അത് കണ്ണും അടച്ച് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് നേരം ഞാൻ ട്രൈ ചെയ്തു അതിനൊന്ന് എഴുന്നേപ്പിക്കാനും. ഞാൻ എഴുന്നേപ്പിച്ചിട്ടേ പോവുള്ളൂ എന്ന് തീരുമാനിച്ചത്. അത് എഴുന്നേക്കില്ല എന്നതു, ഞാനാണെങ്കിൽ അത് എഴുന്നേപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്ന്. No.
Come on! Game. So lazy. Yeah. Come on. Come on. Very nice. Kitty. രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റൊട്ടേറിയൻ ഫ്രണ്ട് വന്നു പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ പോയത് ചെന്നൈ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ പോയപ്പോൾ നല്ല തമിഴ്നാട്ടിൽ പോയ അതേ ഒരു ഫീലിംഗ്, നല്ല അടിപൊളി ദോശയും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരുപാട് നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ഇങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ട് റേസിങ്, റോട്ടറി ക്ലബ്ബ് നടത്തുന്നതാണ്. അപ്പോൾ നമുക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടേക്ക് പോയി. അപ്പോൾ 5 കിലോമീറ്റർ ഓട്ടാണ് റൺ, അത് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മെഡലൊക്കെ കിട്ടും. ജസ്റ്റ് നൗ സ്റ്റാർട്ടഡ്, പീപ്പിൾസ് ആർ കമ്മിങ്, ലോട്ട് ഓഫ് പീപ്പിൾസ് ഇൻ ഫ്രണ്ട്. ഐ വിൽ ഷോ. There's a function, distribution of bags, then we will start again from the this both are Rotarians, and actually this fundraising I think she's tired. Are you hungry? Little bit hungry, you want to eat something? So Rotarian and a variety experience ആണ് നമുക്ക് ഈ റൈഡിൽ. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റൈഡ് തീരാൻ പോവാണല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ഉള്ളിലുള്ളത്. ഇറ്റ് സോ സാഡ് ബിക്കോസ് ദിസ് റൈഡ് ഇസ് ഗോയിങ് ടു വൈൻഡ് അപ്പ് ഇൻ ഫ്യൂ ഡേയ്സ്. ഐ എം റിയലി സാഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ ഇത് വൈൻഡ് അപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഐ വുഡ് ലൈക്ക് ടു ഡു മോർ, ബട്ട് യു കാൻ സീ നെക്സ്റ്റ് ടൈം. ഇനിയും സമയങ്ങളിങ്ങനെ കിടക്കല്ലേ, അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടു നമുക്കൊരു വേൾഡ് ട്രിപ്പ് അടിച്ചാണ്. പക്ഷേ അതിന് കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ആവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ചെയ്ത റൈഡിൽ നമുക്ക് പ്രിപ്പറേഷനൊന്നും ടൈം കിട്ടിയില്ല, ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത റൈഡിൽ ഈ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് അടുത്ത റൈഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് കാണാം നെക്സ്റ്റ് റൈഡ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അതിലില്ല, ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, എവിടെ എന്ത് എങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ചെയ്യണം. പിന്നെ എൻ്റെ കൈ വേദനിക്കുന്നു, ഞാൻ ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്യാട്ടോ. സ്റ്റിക്ക് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചാണ്. അപ്പം നല്ല പെയിനുണ്ട്, കൈ കടച്ചിലെടുക്കുന്നു. അപ്പോൾ ശരി എന്നാൽ ഞാൻ. മലേഷ്യയിൽ ഇതുപോലെ ഒരുപാട് ഹൗസിംഗ് പ്ലോട്ടുകളുണ്ട്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അവർ താമസിക്കാറ്. അപ്പോൾ അതിൽ കണ്ട അതിമനോഹരമായൊരു ഹൗസിംഗ് പ്ലോട്ടാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ നടത്തം ഈ ഒരു റൂട്ടിലൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചാണ്. ഇതാണ് ആ ഒരു ഹോസ്പിറ്റൽ, പാൻറ്റായി ഹോസ്പിറ്റൽ. അവരാണ് ഈ ഒരു ഇത് ഈയൊരു എന്താ പറയുക 5 കിലോമീറ്റർ റണ്ണ് അറേഞ്ച് ചെയ്തത്, ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് നടന്നതൊക്കെ. അപ്പം കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ അവർ മെഡൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കും കിട്ടി പാൻറ്റായി ഹോസ്പിറ്റലിൻ്റെ ഒരു മെഡൽ, അത് വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. ഇത് മലേഷ്യയിലൊരു ഫേമസ് ഫുഡാണ് കേട്ടോ, നാസി ലമാക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇത് വാഴൻ്റെ ഇലയിൽ ചോറും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞിട്ടുള്ളതാണ്. അപ്പം വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പീസ് കോഴിമുട്ടുണ്ടാവും, ഒരു ചെറിയ മീനുകൾ അത് കുറച്ചുണ്ടാവും, പിന്നെ കറി ഉണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്, വളരെ ചെറുതാണ്. അതുപോലത്തെ 2-3 എണ്ണമൊക്കെ കഴിച്ചാലേ നമുക്ക് വയറ് നിറയുള്ളൂ. എനിക്കിഷ്ടമായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഇദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ്, നേരത്തെ കണ്ട ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ എൻപോളിയോൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടൈപ്പിങ്ങിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ മാരത്തോണൊക്കെ കഴിഞ്ഞു, വാക്കിങ്ങൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ടൈപ്പിങ്ങിലേക്ക്. അദ്ദേഹത്തിൻ്റെ കാറിലാണ് പോകുന്നത്. ഏകദേശം ഒരു 100-200 കിലോമീറ്റർ ഉണ്ട്. വളരെ പെട്ടെന്ന് അവിടെ എത്തി, വളരെ സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. അവിടെ ഹൈവേയിൽ ഒരുപാട് സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റും, 150 150 പോകുന്നുണ്ട്. കറക്റ്റ് സ്പീഡ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ വളരെ സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈവേയിൽ സൈക്കിള് അലൗഡ് അല്ലാത്തത്, കാരണം തൊട്ടടുത്തൂടെ വലിയ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ സൈക്കിൾ പാറിപ്പോവും. അതുപോലത്തെ സ്പീഡാണ് ഈ ഹൈവേയിൽ. ഒരുപാട് ടോളുണ്ട്, പക്ഷേ ഒരു 200 കിലോമീറ്ററൊക്കെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എനിക്ക് തോന്നുന്നത് ടൈപ്പിങ്ങിലേക്ക് 240 കിലോമീറ്ററാണ്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട്, 1.5 1/2 അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. വളരെ സ്പീഡിലാണ് പോകുന്നത്, നല്ല റോഡാണ്, നല്ല വീതിയുണ്ട്. ഇതൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു നല്ലൊരു അനുഭവമായിരുന്നു, കാരണം നമ്മളെപ്പോഴും സൈക്കിൾ ഓടിക്കുന്നത് ട്രങ്ക് റോഡ് കൂടാണ്, പഴയ റോഡ് കൂടാണ്. അവിടുത്തെ ഹൈവേയിലൂടെ യാത്ര ചെയ്യാനൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഇതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എൻപോളിയോൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അവിടെ മൊത്തം സൂപ്പർ ബൈക്കേഴ്സാണ്, സൂപ്പർ ബൈക്കേഴ്സും റോട്ടറിയും എന്താ പറയുക കൊളാബറേഷനിൽ നടത്തുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരുപാട് സൂപ്പർ ബൈക്കേഴ്സ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ കാണാമെന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലേഷ്യയിലെ പല ഭാഗത്തുള്ള സൂപ്പർ ബൈക്കേഴ്സ് വന്നിട്ടുണ്ട്, പല വിധത്തിലുള്ള ബൈക്കുകൾ, ഹാർലി ഡേവിഡ്സൺ, അങ്ങനെ ഒരുപാട് ലോകോത്തര ബ്രാൻഡുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി, അതുതന്നെ ഒരു വലിയൊരു കാര്യമായിരുന്നു. അന്ന് അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷം. വലിയ വലിയ ബൈക്കാണ് മലേഷ്യയിൽ, ഇതിന് ഭയങ്കര ക്രേസാണ് അവർക്ക്, ഈ ഒരു ഈ സൂപ്പർ ബൈക്കേഴ്സ് എന്ന് പറയുന്ന ഒരുപാടുണ്ട്. ഒരുപാട് പല പല ഗ്യാങ്ങുകളായിട്ടാണ് ഇതൊരു ഒരു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ളതാണ് ഇത്. ഇതുപോലെ ഒരുപാട് ബൈക്ക് മലേഷ്യയിലുണ്ട്. ഇപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു, നമ്മുടെ യാത്രയെപ്പറ്റി അവരോടൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു അനുഭവമായിരുന്നു, അവരൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതും. നല്ലൊരു രസമുള്ളൊരു സമയമായിരുന്നു, മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഇതൊരു സൂപ്പർ ബൈക്കർ ലേഡിയാണ്, പുള്ളിക്കാരത്തിയുടെ ബൈക്കാണ് അതിൽ, ഹാർലി ഡേവിഡ്സണിലാണ് വന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് മലേഷ്യയിൽ. അപ്പം അന്നത്തെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയൊരു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു ഈ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തത്. അങ്ങനെ ആ ഫങ്ഷൻ കഴിഞ്ഞു ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി. കുറച്ച് ആളുകൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ലഞ്ചൊക്കെ കഴിച്ച് അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് സുങ്കപ്പെട്ടാനിയിലേക്ക് യാത്ര തിരിച്ചു. ഈ ഇപ്പോൾ എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക മലനിരകളാൽ ചുറ്റപ്പെട്ടൊരു സിറ്റിയാണ്, ചുറ്റും മലകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേക്ക് പോകണമെങ്കിൽ നമുക്ക് ചെറിയ ചുരങ്ങളുണ്ട്, മല കയറിയിട്ടൊക്കെ വേണം പോകാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിമനോഹരമായിട്ടുള്ള ഹൈവേ ആണ്. ഒരു കുറച്ച് ടണലുകളിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ടണലുണ്ട്, ഓൾഡ് റോഡിലൂടെ ടണലൊന്നുമില്ല.
ഇത് സുങ്കിപ്പട്ടാണിയിൽ ഞാൻ പോയ ഒരു ഡിന്നർ കഴിക്കാൻ പോയൊരു റെസ്റ്റോറൻറ്റാണ്. ഓഫ്, എനിക്ക് മറക്കാൻ പറ്റില്ല ഇവിടുത്തെ ഫുഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഐറ്റംസിൻ്റെയും പ്രൈസ് അവരിലൊക്കെ എഴുതിയിട്ടുണ്ട്. ചിക്കന്, കാട, ചെമ്മീൻ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് പ്രൈസാണ്. നമ്മൾ എന്തെടുക്കുന്നു, ഒരു കാട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ്, ഒരു ചിക്കൻ എടുത്താൽ അതിൻ്റെ പ്രൈസ്, അങ്ങനെ ഓരോന്നും ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഞാനന്ന് കഴിച്ചത് ഇതാണ്. ഒരു നല്ല അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഞാനെന്നിട്ട് ഒരുപാട് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്, മുത്തബക്ക്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. ഞാൻ അതും കഴിച്ചു. നല്ല ഫുള്ളാക്കിയിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് നേരെ പോകുന്നത് ഒരു നൈറ്റ് മാർക്കറ്റിലേക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് നൈറ്റ് മാർക്കറ്റാണ്. ഒരുപാട് ആളുകൾ വരുന്നൊരു നൈറ്റ് മാർക്കറ്റാണ്. അപ്പോൾ കുറച്ച് നേരം നൈറ്റ് മാർക്കറ്റിലൂടെ നടന്നു, അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇത് അവിടുത്തെ ഒരു പിക്കിൾ വിൽക്കുന്ന ഷോപ്പാണ്, പിക്കിൾ ഷോപ്പാണ്. ഒരുപാട് ഐറ്റംസ് അവർ പിക്കിളാക്കിയിട്ട് പിക്കിളിലിട്ട് വെച്ചാണ്. അപ്പം അതിൽപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ, പിക്കിളാണ്. അപ്പം ഞാൻ അത് കഴിച്ചില്ല, ഞാൻ ജസ്റ്റ് അതൊക്കെ എന്താണെന്നൊക്കെ ശ്രദ്ധിച്ചു. പല വെറൈറ്റി ഐറ്റംസ്, ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം കണ്ട് നമുക്കറിയാവുന്ന എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവർ പിക്കിളാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രഷാണ്, ഇത് ഫ്രഷിൽ ഐസ് ഇട്ട് വെച്ചതാണ്. ഞാൻ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കവറിൽ വേണ്ടത് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്താൽ അതൊക്കെ അവരിട്ടിട്ട് തരും. ഒരു വെറൈറ്റി നൈറ്റ് മാർക്കറ്റല്ലേ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇത് അവിടുത്തെ ഒരു 3D പെയിൻറ്റിംഗ് ആണ്. അവിടെ സ്ട്രീറ്റിലൊക്കെ 3D പെയിൻറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാം. നല്ല രസമുള്ള ഒരുപാട് പെയിൻറ്റിംഗ് ഉണ്ട്. കണ്ടാൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു 3D പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് പെയിൻറ്റിങ്ങുകൾ, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്, ചൈനീസ് റെസ്റ്റോറൻറ്റ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം. ഭയങ്കര റഷാണ് അവിടെ, കാരണം അവിടെ പാർക്കിംഗ് ഒന്നും കിട്ടാനില്ല. കാറിലായിരുന്നു നമ്മൾ പോയത്, പാർക്കിംഗ് ഒന്നും കിട്ടായിട്ട് കുറേ ചുറ്റേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവിടെ. ഇതാണ് സുങ്കപ്പെട്ടാണിൽ നമുക്ക് താമസിക്കാൻ, വീടിൻ്റെ മുകളിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു തന്ന വീടിൻ്റെ ഓണറുടെ മകനാണിത്. ഓണറ്, ഇതാണ് വീടിൻ്റെ ഓണറ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് തീരെ വയ്യാതെ കിടക്കുകയായിരുന്നു. നമ്മൾ തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. അപ്പോൾ നമുക്ക് മലേഷ്യയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.